അള്ളാഹുവിന്റെ സത്യപ്പിനെ മാറ്റിമറിക്കുന്ന ആളുകള്. അള്ളാഹ് സത്യിച്ചതിന് അതിലെന്തെങ്കിലും നമുക്കൊരു അയ്ബായി തോന്നുന്നു, അവിടെ സർജറി ചെയ്യാം, നമുക്കത് ക്ലിയർ ചെയ്യാം. ഒരാളുടെ പുരികം ഒന്നാകെ ഒരു വികൃതമായ രീതിയിൽ കാടുപിടിച്ച രീതിയിലാണ്, അതൊരു പെണ്ണിന് എന്ത് ചെയ്യാം, വൃത്തിയാക്കാം, അതിന് കുഴപ്പമില്ല. അല്ലാതെ വരച്ചിട്ടാക്കുന്ന പോലെ പുരികമായി കിട്ടാൻ വേണ്ടിയൊക്കെ ഇത് ചെയ്യുന്ന ഏർപ്പാട് റസൂലുള്ളാഹി തങ്ങൾ ശപിച്ചു. ഇനി അതിനെ പറഞ്ഞ എന്താ വേണ്ടത്? അള്ളാഹുവിന്റെ റസൂലിന്റെയും ശാപുണ്ടാകും. അള്ളാഹു കാത്തിരിക്കട്ടെ, ഇരിക്കട്ടെ. നമ്മുടെ വിഷയം അതല്ല. ഹിന്ദ് ബിൻ സുഅ്ബ റളിയല്ലാഹു അൻഹാ അബു സുഫിയാൻ എന്നവരുടെ ഭാര്യ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് കൈ കൊടുക്കുകയാണ് ബൈഅത്ത് ചെയ്യാൻ. മുത്തലിഫിതങ്ങൾ കൈപിടിച്ചില്ല. ഹബീബാനി വിധങ്ങൾ ആ വിരൽ കണ്ടിട്ട് ചോദിച്ചു, കൈ കണ്ടിട്ട്, ഇതെന്താണ്, ഇത് മൃഗത്തിന്റെ കൈയാണോ, ഈ നഖം കണ്ടില്ലേ, മൈലാഞ്ചി ഇട്ടിട്ടില്ല. അതുകൊണ്ട് ഇന്നിയ ഖുറഹുൽ മർഅത അൻ തകൂന സൽസാ അമറുഹാ എന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഹിന്ദ് റളിയല്ലാഹു അൻഹ കൈവലിച്ചു. നബിതങ്ങൾ ഇത് പറഞ്ഞപ്പോ ബീവി ഒരച്ച വലിക്കൽ കൈ ഹബീബിന്റെ ഹദറത്തിന് കൈവലിച്ചു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, കൈ പിടിക്കണ്ട, കൈ തരാതെ തന്നെ ബൈഅത്ത് ചെയ്തോളൂ. എന്റെ മുമ്പിൽ വെച്ച് പെണ്ണുങ്ങൾ പറഞ്ഞാൽ മതി, അവർ കൈ തരേണ്ടതില്ല. അവർ പറയുക, എന്താ പറയേണ്ടത്? മാദാ അഖൂൽ, ഞാൻ എന്താണ് പറയേണ്ടത് നബിയേ? ഒരു ശൈഖിനും ഒരു അന്യ പെണ്ണ് കൈ കൊടുത്തുകൂടാ. മാ മസ്സ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദംറഅത്തിൻ, ഹബീബിന്റെ ഭാര്യമാരല്ലാത്ത ഒരാളെയും ഹബീബ് കൈപിടിച്ചിട്ടില്ലെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പെണ്ണ് കൈവലിച്ചു. നബി തങ്ങൾ പറഞ്ഞു, ഹിന്ദേ, ഇത് നിങ്ങളുടെ ബൈഅത്തിന്റെ നേരമാണ്, ബൈഅത്ത് ചെയ്തോളൂ. മാദാ അഖൂൽ, എന്താണ് നബിയെ ഞാൻ പറയേണ്ടത്? ഖാല അല്ലാ തുശ്രികി ബില്ലാഹി ഷൈആ, അല്ലാഹുവിൽ ഒന്നുമേ പങ്കു ചേർക്കില്ലെന്ന് പറയണം. അതിറുതിയല്ലാവന്നെ പറയാൻ തുടങ്ങി, ലാ ഉശ്രിക്കു ബില്ലാഹി ഷൈഅൻ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുല്ലാഹ്, അല്ലാഹു ഏകനാണെന്നും ഹബീബായ നബിയെ അങ്ങ് അല്ലാഹുവിന്റെ ദൂതരാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഞാൻ ഒരിക്കലും അല്ലാഹുവിനെ കൂടാതെ ഒരു ദൈവത്തെയും ആരാധിക്കുന്നവനല്ല, വേറെ ഒരു പടച്ചവനും ഉണ്ടെന്ന് വിശ്വസിക്കുന്നവളുമല്ല. വലാ തസിനി, നിങ്ങൾ വ്യഭിചരിക്കരുത് ഹിന്ദേ എന്ന് പറഞ്ഞപ്പോ ഹിന്ദ് റളിയല്ലാഹു അൻഹു പേടിച്ചുകൊണ്ട് പറഞ്ഞു, വഹൽ തസിനിൽ ഹുർറതു യാ റസൂലല്ലാഹ്, നബിയേ സ്വതന്ത്രയായ ഒരു പെണ്ണ് വ്യഭിചരിക്കുമോ? നബിയെ, അടിമ പെണ്ണുങ്ങളല്ല നബിയെ വ്യഭിചാരം ചെയ്യുന്നത്, സ്വതന്ത്രകളായ പെണ്ണുങ്ങളോട്. നമ്മുടെ പെണ്ണുങ്ങളൊക്കെ സ്വതന്ത്രകളാണ്, ഇന്ന് അടിമകളില്ല. 150 കൊല്ലം മുമ്പ് അടിമ സമ്പ്രദായം ലോകത്ത് തന്നെ ഇല്ലാതെയായി. നമ്മളൊക്കെ അഹ്റാറുകളാണ്, സ്വതന്ത്രന്മാരാണ് ആണും പെണ്ണും. ഹിന്ദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന നേരത്തെ ചോദ്യമാണത്, നോക്കണം. മുസ്ലിം അല്ലാതിരിക്കെ തന്നെ എത്രയോ അമുസ്ലിം പെൺകുട്ടികൾ ചാരിത്രം സൂക്ഷിക്കുന്നവരുണ്ട്, വിഭജിക്കാത്തവരുണ്ട്, വഴിവിട്ട ബന്ധങ്ങളില്ലാത്തവരുണ്ട്. ഹിന്ദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നബിയേ വഹൽ തസിനിൽ ഹുർറതു യാ റസൂലല്ലാഹ്, നബിയെ സ്വതന്ത്രയായ ഒരു പെണ്ണ് വിഭജിക്കുമോ? നബിയെ, അതെന്തിനാ ബൈഅത്ത് ചെയ്യേണ്ട കാര്യം? സ്വതന്ത്രയായ പെണ്ണ് വിഭജിക്കില്ലല്ലോ നബിയെ എന്ന് അത്ഭുതത്തോടെ ചോദിച്ചു ഹിന്ദ് റളിയല്ലാഹു അൻഹു. എന്നാൽ ഇന്നത്തെ ചുറ്റുപാടുകൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. നബി ഞങ്ങൾ പറഞ്ഞു, ഹിന്ദേ, നിങ്ങൾ ബൈഅത്ത് ചെയ്യണം. വലാ തഖ്തുലീന വലദക, നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊല്ലാൻ പാടില്ല. ഹിന്ദേ, ഗർഭമലസിപ്പിക്കുന്നത്, ഗർഭധാരണമുണ്ടായി അള്ളാഹു നൽകുന്ന കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്നത്, അബോർഷൻ ചെയ്യിപ്പിക്കുന്നത്, അനാവശ്യമായ ഒരു മെഡിക്കൽ റിസൻസും ഇല്ലാതെ, ശറ അംഗീകരിക്കാതെ. വലാ തഖ്തുലീന വലദക, നിങ്ങളുടെ മക്കളെ കൊല്ലാൻ പാടില്ല. അന്ന് പെൺകുട്ടികൾ ജനിക്കുമ്പോൾ കൊല്ലുന്ന കാലമാണ്, അവിടെയാണ് മുസ്ലിപിതങ്ങൾ ഒരു കുഞ്ഞിനെയും കൊല്ലാൻ പാടില്ല. ആ സമയത്ത് ഹിന്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു നബിയോട്, എന്റെ മക്കളെ ഞാൻ എങ്ങനെയാ നബിയെ കൊല്ലുന്നത്? റബ്ബൈതുഹും സിഗാറാ വഖതൽതഹും അൻത ഫീ ബദലിൻ കിബാറാ, നബി എന്റെ മക്കളെ ഞാൻ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയിട്ടുണ്ട്, അവരെല്ലാം വളർന്ന് വലുതായപ്പോ നബിയെ നിങ്ങളുടെ ആളുകളല്ലേ എന്റെ മക്കളെ കൊന്നുകളഞ്ഞത് എന്ന് പറഞ്ഞ യുദ്ധത്തിൽ വെച്ച്. യുദ്ധം നടക്കുമ്പോൾ ഹിന്ദ് റളിയല്ലാഹു അൻഹയുടെ മക്കൾ മരിച്ചു പോയിട്ടുണ്ട്, അതിൽ സർവൈവ് ചെയ്ത മക്കളുണ്ട്, മരിക്കാത്തവരുണ്ട്. നബിയെ എന്റെ മക്കളെ ഞാൻ കൊല്ലുകയോ എന്റെ മക്കളെ നിങ്ങളല്ലേ കൊന്നത് എന്ന് ഹബീബിനോട് പഴയകാലത്തെ ഓർമ്മകൾ ഓർത്തെടുത്ത് തമാശ രൂപേണ ഹിന്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. മുത്തനബിതങ്ങൾക്ക് അതിന് മറുപടി കൊടുക്കാൻ കഴിയില്ല. സത്യവും അസത്യവും ഏറ്റുമുട്ടുമ്പോൾ
സത്യവും അസത്യവും ഒരു യുദ്ധക്കളത്തിൽ രണാങ്കണത്തിൽ ഏറ്റുമുട്ടുമ്പോൾ അവിടെ കുടുംബ ബന്ധങ്ങൾ നോക്കാൻ പാടുള്ളതല്ല. യുദ്ധം കഴിഞ്ഞാൽ പിന്നെ ആരെയും ആക്രമിക്കാനും പാടുള്ളതല്ല. എന്നാൽ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ മക്കൾ കൊല്ലപ്പെട്ടവരുണ്ട്, ഉപ്പമാർ കൊല്ലപ്പെട്ടവരുണ്ട്. എന്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ചെറുപ്പത്തിലെ പോറ്റി വളർത്തിയ മക്കൾ വലുതായപ്പോ നിങ്ങളുടെ ആളുകളല്ലേ അവരെ ബദറിൽ വെച്ച് കൊന്നുകളഞ്ഞതെന്ന്. അതിന് പകരമായിരുന്നു ഹിന്ദ് റളിയല്ലാഹു അൻഹു ഹംസ എന്നവരെ ഉഹുദിൽ മഹാനായ ഹംസ തങ്ങളെ കൊല്ലാൻ വഷിക്ക് സമ്മാനം പ്രഖ്യാപിക്കുകയും ആ പരിശുദ്ധമായ ശരീരം തുറക്കുകയും കരള് കടിച്ചു തുപ്പുകയും ചെയ്ത് ദേഷ്യം തീർത്ത കഥയുണ്ട് അവിടെ. അതൊന്നും നിബിധങ്ങൾ മറുത്തു പറഞ്ഞുകൊടുത്തില്ല ഹിന്ദ് റളിയല്ലാഹു അൻഹയോട്. ഹിന്ദേ, അതിന് പകരം എന്റെ അളാപ്പയായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ നിങ്ങളിത് ചെയ്തില്ലേ എന്ന് പോലും മഹാനായ നിബിധങ്ങൾ ചോദിച്ചില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ ഇത് പറഞ്ഞപ്പോ ആ സദസ്സിലിരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു ചിരിച്ചിട്ട് മഹാനവറുകൾ മലർന്നടിച്ചു വീണു. ചിരി സഹിക്കാൻ പറ്റാതെ എന്റെ ചെറിയ മക്കളെ ഞാൻ എന്നോട് മക്കളെ കൊല്ലരുത് എന്ന് പറയുന്ന നബിയെ, എന്റെ മക്കളെ ഞാൻ ചെറുപ്പത്തിൽ വളർത്തിയിട്ടവരൊക്കെ വലുതായപ്പോ നിങ്ങളല്ലേ കൊന്നത് എന്ന ബദർ യുദ്ധത്തിന്റെ കഥ പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചിരിച്ചു. മലർന്നടിച്ചു വീണു, ചിരി സഹിക്കാൻ പറ്റാതെ. അങ്ങനെ ഒരു സംഭവം ഹിന്ദ് റളിയല്ലാഹു അൻഹു ഹബീബായ നബിതങ്ങളുടെ മുമ്പിൽ വെച്ചുണ്ടായത്. നബിതങ്ങളോട് സംശയം നിവാരണം ചെയ്യുമ്പോഴും നബിയോട് ബൈഅത്തിന് വരുമ്പോഴും ഹബീബായ നബിതങ്ങൾ അവരുമായുള്ള ആ ബന്ധം ഒരു നോക്കണം. നബിതങ്ങൾ കൊടുത്ത ബഹുമാനം കൈപിടിച്ചില്ല. ഹിന്ദ് റളിയല്ലാഹു അൻഹയോട് ഒരു പെണ്ണിന്റെ സൗന്ദര്യം സൂക്ഷിക്കാൻ ഉപദേശം ചെയ്തു കൊടുത്തു. ഹിന്ദേ, മൃഗങ്ങളെപ്പോലെ നഖം നിങ്ങൾ വളർത്തരുത്, നഖം മുറിക്കണം. ഹിന്ദേ, കയ്യിൽ മൈലാഞ്ചി അണിയണം, കണ്ണുകളിൽ സുറുമയണിയണം. അത് പെണ്ണിന്റെ ഒരു സംസ്കാരമാണ്, അത് പെണ്ണുങ്ങൾക്ക് നല്ലതാണെന്ന് ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. എത്രയോ ഭർത്താക്കന്മാർ അവനവന്മാരുടെ അവരുടെ ഭാര്യമാരെ ഇഷ്ടപ്പെടാതിരിക്കുകയും മറ്റു വഴികളിലേക്ക് നീങ്ങിപ്പോകുകയും ചെയ്യുന്നത്, ഒരുപക്ഷേ ഭാര്യയുടെ ദുർഗന്ധം, അവൾ വൃത്തിയില്ലാതിരിക്കുന്നത്, അവൾ സൗന്ദര്യവതിയാവാതിരിക്കുന്നത്, ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങാതിരിക്കുന്നത്. അവൾ അണിഞ്ഞൊരുങ്ങും, കല്യാണത്തിന് പോവാണ്. കല്യാണത്തിന് ആരാ കാണാ? ആരാ കാണുന്നത്? നാട്ടുകാര്. സ്വന്തം ഭർത്താവ് കാണുന്ന നേരം മീൻ നന്നാക്കിയിട്ടും ചളി പിടിച്ചിട്ടും ദേഹത്ത് അഴുക്കായിട്ടും കിച്ചന്റെ വെള്ളമായിട്ടും ദുർഗന്ധം. വരാൻ നേരത്ത് കിടന്നുറങ്ങാൻ നേരത്ത് കുളിച്ച് വൃത്തിയായിട്ട് കുളിച്ചു വരും. ഏ, ഇപ്പൊ കുളിച്ചാൽ ശരിയാവില്ല, ജലദോഷം പിടിക്കും. ഒന്നും കുളിയില്ല, പിന്നെ ഭർത്താവ് എഴുതേറ്റ് പോവാണ്. അപ്പോഴായിരിക്കും ഒരുപക്ഷെ ഒരു ഫിത്നയുടെ വഴി അയാളുടെ മുമ്പിൽ തുറക്കപ്പെടുന്നത്. സ്വാഭാവികമായും അങ്ങോട്ട് മനസ്സ് തെറ്റിപ്പോവുകയാണ്. അതിനാൽ വിധങ്ങൾ, നിങ്ങളുടെ ബന്ധങ്ങൾ ചിലതരെ ചിതലരിക്കാതിരിക്കാൻ, അവിടെ വിള്ളലുകൾ വീഴാതിരിക്കാൻ സ്ത്രീകൾ അവരുടെ സൗന്ദര്യം സൂക്ഷിക്കണം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തനിബിധങ്ങൾ 60 വയസ്സ് കഴിഞ്ഞതിന്റെ ശേഷവും മുത്തനിബിധങ്ങൾ അവിടുത്തെ കുടുംബ ജീവിതത്തിലെ സന്തോഷം നിലനിർത്തിയെന്നാണ്. 60 കഴിഞ്ഞ ഉമ്മി വാപ്പി മുഖത്തോട് മുഖം നോക്കിയിരുന്ന് സംസാരിക്കാൻ കൂട്ടാക്കാത്ത കാലാണ്. ആ സമയത്തൊക്കെയാണ് ആയിഷ ബീവി കുടിച്ച കപ്പിൽ അവർ ചുണ്ടുവച്ച ഭാഗം നോക്കി നിബിധങ്ങൾ അതിന്റെ ബാക്കിയെടുത്ത് കുടിക്കും. ആ കപ്പിൽ ആയിഷ ബീവിയുടെ ചുണ്ടു തട്ടിയ ഇടം നിബിധങ്ങൾ നോക്കി കുടിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞത് 60 കൊല്ലം കഴിഞ്ഞിട്ട് നിബിധങ്ങൾ കൊണ്ടു നടന്ന ആ ഒരു ജീവിതത്തിന്റെ വസന്തമാണ്. കല്യാണം കഴിഞ്ഞ 1-2 കൊല്ലം ഭയങ്കര റൊമാന്റിക് ആയിരിക്കും. അങ്ങനെയാണ് സ്വഭാവം കാണാറുള്ളത്. വളരെ റൊമാൻറ്റിക് ടൂർ പോലെ. എങ്ങോട്ട്? മലേഷ്യക്ക് ആയിക്കോട്ടെ, ആയിക്കോട്ടെ. എറണാകുളത്ത് ചീപ്പ് ഫ്ലൈറ്റ് ഉണ്ട്, എന്നാ പോവാ. അങ്ങനെ മലേഷ്യയിൽ, എന്നാ സിംഗപ്പൂരും കൂടെ പോവാ, അടുത്തല്ലേ. സിംഗപ്പൂരും പോയി. അങ്ങനെയൊക്കെ വന്നൊരു 6 മാസം കഴിഞ്ഞ് ഗർഭിണിയായി, കുട്ടിയായി. നീ എടുക്കുമ്പോൾ വരണ്ട, കുട്ടിക്ക് ദോഷമാവും. വണ്ടിമ്മ കയറേണ്ട, കുട്ടിക്ക് പനി വരും. എവിടെയും പോകണ്ട, കുട്ടിക്ക് അസുഖം. അവിടെ ഇരുന്നോ. പിന്നെ കഴിഞ്ഞു. പിന്നെ അങ്ങനെ ഒരു ജീവിതം അങ്ങനെ കടന്നു പോവുക. രാവിലെ ആകുന്നു, വൈകുന്നേരം ആകുന്നു, 1 കൊല്ലം കഴിയുന്നു, 2 ആവുന്നു, 2 കുട്ടിയാവുന്നു, 3 ആവുന്നു. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ജീവിതത്തിലെ ഒരു രസവും, നമ്മുടെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം പലപ്പോഴും നമ്മൾ ആ കുഞ്ഞിനെ പിന്നെ കൊടുക്കുക. കുട്ടിയെ വല്ലാണ്ട് കളിപ്പിക്കും ചെറിയ കുഞ്ഞാവുമ്പോൾ. കുഞ്ഞുങ്ങളെ സ്നേഹിക്കണം, പക്ഷെ ആ കുഞ്ഞുണ്ടായത് തന്റെ ഭാര്യയുണ്ടായതുകൊണ്ടാണ് എന്ന് ചിന്തിക്കാതെ, അല്പം പോലും അവളോട് സ്നേഹം കാണിക്കാതെ മുഴുവൻ സ്നേഹം പിന്നെ നമ്മൾ കുഞ്ഞിന് കൊടുക്കുന്ന നേരം, ഇതൊക്കെ അവരുടെ മനസ്സുകളിൽ ഉണ്ടാകുന്ന ചില വിങ്ങലുകളും ചില വിള്ളലുകളും, സ്വാഭാവികമായി അകൽച്ചയും ഉണ്ടാവുകയാണ്. നമ്മൾ അങ്ങോട്ട് സ്നേഹമില്ലാതെയായി മാറുകയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ 6 മക്കളുടെ ഉമ്മയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. ഓർമ്മ വേണം, 6 മക്കൾ. ആൺമക്കൾ 2 ബനാത്ത്, 4 പെൺകുട്ടികളും. റസൂലുള്ളാഹി തങ്ങളുടെ മക്കൾ ഖാസിം അബ്ദുള്ള എന്ന കൊച്ചു 2 ആൺമക്കൾ, അവരൊക്കെ വളരെ ചെറുപ്പത്തിൽ മരിച്ചു. 4 പെൺമക്കൾ ജനിച്ചു ഖദീജ ബീവി. ആരൊക്കെ? സൈനബ് ബീവി, റുഖയ്യ ബീവി, ഉമ്മു കുൽസൂം, ഫാത്തിമ റളിയല്ലാഹു അൻഹുന്ന. ഈ 6 മക്കളുടെ ഉമ്മയാണ് ആര്?
നബിയുടെ ഭാര്യ ഹദീജ ബീവി. ബീവിയും നബി തങ്ങളും 15 വയസ്സിന്റെ വ്യത്യാസം. നബിയുടെ നബിയേക്കാൾ 15 വയസ്സ്, 15 ഒരു ആണിനെ പോലെ തന്നെ വയസ്സാണെങ്കിൽ തന്നെ പുരുഷനും പെണ്ണും കുറച്ച് കഴിഞ്ഞാൽ ഒരാൾ മറ്റാളും വലിയ ഡിഫറൻസ് തോന്നും ശാരീരികമായി. നിബിതങ്ങളെക്കാളും 15 വയസ്സ് മുതിർന്നു ഖദീജ ബീവി. ഖദീജ ബീവി വഫാത്താകുന്നവരെ നിബിതങ്ങൾ വേറൊരു കല്യാണം കഴിച്ചിട്ടില്ലെന്നറിയണം. നിബിതങ്ങൾ ഒരുപാട് ഭാര്യമാർ തങ്ങൾക്കുണ്ടായി അല്ലേ, 11 ഭാര്യമാരുണ്ടായി ഒരു സമയം. നിബിതങ്ങൾ വഫാത്താകുന്ന കാലം 9 ഭാര്യമാർ, എന്റെ ഓർമ്മ ശരിയെങ്കിൽ. ആ സമയം അത്രയും നിബിതങ്ങൾ ആ ഭാര്യമാരെ കല്യാണം കഴിച്ചതെല്ലാം നബിയായതിന്റെ ശേഷം, നുബുവത്ത് കിട്ടിയതിന്റെ ശേഷമാണ്. നുബുവത്തിന്റെ മുമ്പ് തങ്ങൾക്ക് സ്വയം തീരുമാനിക്കാം, അത് ഒരു വിവാഹമാണ്. പക്ഷെ തങ്ങൾക്ക് നബിയായതിന്റെ ശേഷം അള്ളാഹു നൽകുന്ന വഹയാണ് ഇന്ന വിവാഹങ്ങൾ ചെയ്യണമെന്ന്. അത് നമുക്ക് എന്നാലും നിബിതങ്ങൾ പറയും, എന്റെ ഖദീജ ആയിഷ അവളെ പോലെ ആവാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. ഖദീജ വഫാത്താകുമ്പോൾ 70 വയസ്സ് കഴിഞ്ഞില്ലേ? ഖദീജ ബീവി 70 കഴിഞ്ഞിട്ട് മരിച്ചവരാ. 70 വയസ്സ് ആലോചിച്ച് നോക്കൂ. ബീവി വഫാത്താകുമ്പോ നിബിതങ്ങൾക്ക് 52-53 വയസ്സാണ്. ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് 68 അല്ലെങ്കിൽ 70-നോടടുത്തു. എന്നിട്ടും നബിതങ്ങൾ ബീവി വഫാത്താവാതെ ഒരു കല്യാണം കഴിച്ചില്ല. അതാ കുടുംബത്തോടുള്ള സ്നേഹമാണ്. വെറും ഒരു ശാരീരിക സ്നേഹത്തിനപ്പുറം പെണ്ണിനെ ജീവിത സഖിയായും തന്റെ കൂട്ടായും തന്റെ വിഷമങ്ങളിലും സങ്കടത്തിലും കൂടെ നിന്നവളായും അവളെ കൊണ്ടു നടന്ന ഒരു സ്നേഹം. നബിതങ്ങൾ പലപ്പോഴും ഒരാടിന്റെ ഇറച്ചി കിട്ടിയാ പറയും, ഖദീജന്റെ കൂട്ടുകാരെ കൊണ്ടുപോയി കൊടുക്കും, ഖദീജന്റെ ഫ്രണ്ട്സിന് കൊണ്ടുപോയി കൊടുക്കും. അപ്പോഴാ ആയിഷ ബീവി, നബിയെ ആ വയസ്സിക്ക് പകരം നല്ല ഒന്നാം നമ്പർ ചെറുപ്പക്കാരി ഞാനില്ലിവിടെ. ആയിഷ ആയിഷ, എന്റെ ഖദീജയെ പോലെ ആവാൻ എന്നെ കൊണ്ട് കഴിയില്ല ആയിഷ. ഇതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ കല്യാണം കഴിച്ചപ്പോഴേക്കും നബിതങ്ങൾ സ്ത്രീലംബടന. നിങ്ങൾ നബിയെ പറ്റി പഠിച്ചിട്ടുണ്ടോ? നബിയുടെ ജീവിതം അറിഞ്ഞോ? ഇത് പറയാൻ ഈ ഖദീജ ബീവി ഇങ്ങനെ സ്നേഹിച്ചു നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ വഹി കിട്ടിയിട്ടാണ് പ്രവാചകൻ കല്യാണം കഴിക്കുന്നത്. നബിതങ്ങൾ ആ വിവാഹം ചെയ്തതെല്ലാം റബ്ബിന്റെ വഹിയാ. നബി നബിയാണപ്പോ, തങ്ങൾക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നതല്ലാതെ, അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നത് മാത്രമേ നബി ചെയ്യൂ എന്ന് പറയുന്ന മുസ്ലിം ലോകത്തിന് നബിതങ്ങൾ ഇനി എത്ര വിവാഹം ചെയ്തതിലും നമുക്ക് പ്രശ്നമില്ല. റബ്ബിന്റെ വഹിയുകൊണ്ട് അള്ളാഹു ഒരു മസ്ലഹത്ത് ഉദ്ദേശിച്ചുകൊണ്ടാണ് തങ്ങൾ കൊണ്ട കല്യാണം കഴിപ്പിച്ചത് എന്നല്ലാതെ അതിലെ പ്രായ വ്യത്യാസത്തിലോ എണ്ണം കൂടിയതിലോ ഇതിലൊന്നും നമ്മൾ ആർക്കും ഒരു പരാതിയില്ല. അതൊക്കെ ഹബീബിന് 53 വയസ്സ് കഴിഞ്ഞതിൽ, 55 ആയിഷ ബീവി കല്യാണം കഴിഞ്ഞ തങ്ങൾക്ക് 55 വയസ്സായി. ആ കാലം മുതല 40 കഴിഞ്ഞാൽ ഒരു പുരുഷന്റെ ആരോഗ്യ സമയം കഴിഞ്ഞില്ലേ? തങ്ങൾ കല്യാണം കഴിച്ചത് അതിനായിരുന്നോ? തങ്ങൾക്ക് ശാരീരിക സുഖത്തിനാണോ കല്യാണം കഴിച്ചത്? അങ്ങനെയെങ്കിൽ 70 വയസ്സ് എത്തിക്കുന്ന മഹദിയായ സഫിയ റളിയല്ലാഹു അൻഹ, നബിതങ്ങളുടെ ഭാര്യമാരിൽ വളരെ പ്രായ കൂടുതലുള്ള ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, എന്തിനായിരുന്നു സൗദബീവി 70 കഴിഞ്ഞ മഹദിയാണ്. 70 കഴിഞ്ഞ മഹദിയാണ് സൗദബീവി. ഇതാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. അവിടെ സന്തോഷമുണ്ടായി, അവിടെ ആനന്ദമുണ്ടായി, അവിടെ ആർക്കും പരാതിയില്ല. നബിതങ്ങളുടെ ജീവിതം അങ്ങനെയാണ്, സന്തോഷത്തിലുള്ള ജീവിതമാണ്. ആ കുടുംബത്തിലെ കുടുംബ ബന്ധം ഭാര്യമാരോട് മാത്രമല്ല എല്ലാവരോടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പെൺകുട്ടികളോട് പെൺമക്കളോട് നബിതങ്ങൾക്ക് വല്ലാത്ത സ്നേഹമാണ്. നബിയുടെ മക്കളിൽ ബഹുഭൂരിഭാഗം പെൺമക്കളാണല്ലോ. ആൺമക്കളെല്ലാം ചെറുപ്പത്തിൽ മരിച്ചുപോയി, ബാക്കിയായത് പെൺമക്കൾ. അവരിൽ തന്നെ 3 പെൺമക്കളും നേരത്തെ മരിച്ചു. നബിതങ്ങൾ വഫാത്താകുന്നതിന്റെ മുമ്പേ ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന വളരെ ചെറുപ്പമായിരുന്ന മോളാണ് ഒരുപാട് കാലം നബിയെ കാണാൻ ഭാഗ്യമുണ്ടായത്. തങ്ങൾ വഫാത്തായതിൽ 6 മാസം കഴിഞ്ഞപ്പോൾ ഫാത്തിമ ബീവിയും വഫാത്താവുകയുണ്ടായി. ആ മക്കളെ പെൺമക്കളെ എപ്പോഴും നബിക്ക് കാണണം, വല്ലാത്ത സ്നേഹമായിരുന്നു. യാത്ര കഴിയുമ്പോൾ പെൺമക്കളുടെ വീട്ടിൽ പോകും. അവരൊക്കെ കെട്ടിച്ചയക്കപ്പെട്ടവരാണ്, വിവാഹിതരാണ്. യാത്രക്ക് പോകുമ്പോൾ ആ വീട്ടിൽ കയറി ഇറങ്ങും. എന്തിനേറെ പറയണം, റസൂലുള്ളാഹി തങ്ങൾ രാത്രി നിസ്കരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ, തഹജ്ജുദിന് എഴുന്നേൽക്കുമ്പോ തൊട്ടടുത്ത വീടാണ് ഫാത്തിമ ബീവിയുടെ വീട്. അവിടെ ചെന്ന് ഫാത്തിമ ബീവിയുടെ അവിടുത്തെ വാതിൽ ചെന്ന് വാതിൽക്കൽ മുട്ടും. അവിടെ പുതിയ ആപ്പിളയുണ്ട്, അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ ബീവിയുണ്ട്. അവ രണ്ടുപേരോടും നിസ്കരിക്കാൻ എഴുന്നേൽക്കും.